नमस्कार कनक, एवरी एंड हैज एन ओल्ड बिगिनिंग. अबा मूवीज इन असोसिएशन विद आशीर्वाद सिनेमास अवतरिपिक्कुन्न एटवुम पुतिय चित्रम कनिल नम्मुडे प्रियकरनाय लालेट्टन नायकनाकुन्नु. കനലിന്റെ ഓഡിയോ ലോഞ്ചിന്റെ ലോഞ്ചിലേക്ക് ചിത്രത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാ സിനിമാ സ്നേഹികൾക്കും കുടുംബാംഗങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അബാ മൂവീസിന്റെ ബാനറിൽ ഇബ്രഹാം മാത്യു നിർമ്മിക്കുന്ന കനൽ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ എൻ പത്മകുമാറാണ്. എസ് സുരേഷ് ബാബുവിന്റെ രേഖത ഒരുക്കിയിരിക്കുന്ന ചിത്രം പൂജ റിലീസായാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ചിത്രത്തിൽ 5 ഗാനങ്ങളാണ് ഉള്ളത്. ഡോക്ടർ മധു വാസുദേവൻ രചിച്ച അവസ്യ ബച്ചൻ സാർ ഈണം നൽകിയ 4 ഗാനങ്ങളും പ്രകാശ് മന രചിച്ച് വിനു തോമസ് ഈണം നൽകിയ ഒരു ഗാനവുമാണുള്ളത്. അവസ്യപ്പച്ചൻ സാറിന്റെ 65-ാം ജന്മദിനം ഈയിടെ ആഘോഷിക്കുകയുണ്ടായി. ആ ആഘോഷങ്ങളിലേക്ക് ഈ വേദി എന്തായാലും അദ്ദേഹത്തിന്റെ 60-ാം ജന്മദിന ആഘോഷങ്ങളിലേക്ക് ഈ വേദിയും കൂടെ പങ്കുചേരുകയാണ്. സിനിമയെയും ചിത്രത്തിലെ ഗാനങ്ങളെയും പരിചയപ്പെടുത്താനായി ഡോക്ടർ മധു വാസുദേവനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ബഹുമാന്യരെ, എല്ലാവർക്കും ഈ സമയത്തെ എൻ്റെ നമസ്കാരം. ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഈ സിനിമയിലെ ഗാനങ്ങൾ ഒരുക്കിയ എല്ലാ കലാകാരന്മാർക്കും വേണ്ടി കൂടിയാണ്. അവരുടെ എല്ലാ പ്രണാമങ്ങളും അവരുടെ എല്ലാ പ്രാർത്ഥനകളും വേദിയിലുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ സിനിമയിൽ 5 ഗാനങ്ങളുണ്ട്. അതിൽ 4 എഴുതാനുള്ള ഒരു ഗുരുത്വം, ഈശ്വരൻ്റെ അനുഗ്രഹം എനിക്ക് ലഭിച്ചു. അതിന് ഈണം പകർന്നത് എൻ്റെ തലതപ്പൻ ഗാന ശാഖയിൽ എനിക്ക് പ്രവേശനം നൽകിയ, സംഗീതം നൽകിയ, എൻ്റെ ഗാനത്തെ ആദ്യമായി അനുഗ്രഹിച്ച അവസരപ്പച്ചൻ സാറിൻ്റെ ഈണത്തിൽ എന്നെ സിനിമയിലേക്ക് ആദ്യം ക്ഷണിച്ച് കൊണ്ടുവന്ന തിരക്കഥാകൃത്ത് സുരേഷ് ബാബു, പത്മകുമാർ എന്നിവരുടെ ഒരു സാന്നിധ്യത്തിൽ ഒരിക്കൽ കൂടി ഈ സിനിമയ്ക്ക് വേണ്ടി തിരിച്ചു വരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം ഉണ്ട്. 4 ഗാനങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഓരോ ഗാനങ്ങൾക്കും അതിൻ്റെതായ സവിശേഷതകളുണ്ട് എന്ന് പറയുമ്പോൾ അത് വാക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സവിശേഷതയല്ല. ഇതിലെ ആദ്യത്തെ പാട്ട് ആലപിച്ചിരിക്കുന്നത് വൈക്കം വിജയലക്ഷ്മിയാണ്. ഒരു ഗാനം കയ്യിൽ കിട്ടിയാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നല്ലപോലെ അറിയാവുന്ന ഒരു ഗായികയാണ്. അവരിൽ നിന്നും നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നുവോ അതിൻ്റെ അപ്പുറത്ത് ഈ ഗാനത്തിലൂടെ അവർ നമുക്ക് തരുന്നുണ്ട്. 2-ാമത്തെ ഗാനം പാടിയിരിക്കുന്നത് ശരത്താണ്. അത് നമ്മളുടെയൊക്കെ ഒരു കാലത്ത് സ്വപ്നഭൂമിയായിരുന്ന ഗൾഫ് മേഖലയെ അഭിസംബോധന ചെയ്യുന്ന ഒരു ഗാനമാണ്. അവിടുത്തെ സുഖദുഃഖങ്ങളെ പറ്റിയും അവിടുത്തെ സംഘർഷപൂരിതമായ ജീവിതത്തെ പറ്റിയും ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനം ആണത്. സംഗീത സംവിധായകൻ കൂടിയായ ശരത്താണ് ആ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഇതിലെ 3-ാമത്തെ ഗാനം ഒരു ഗസൽ ആണ്. ഇത് പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം മലയാള സിനിമയുടെ ചരിത്രത്തിൽ സിനിമയുടെ ചരിത്രകാരന്മാർ ശ്രദ്ധിക്കട്ടെ, ചരിത്രത്തിൽ ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഒറിജിനൽ ഗസൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഗസൽ പല സന്ദർഭങ്ങളിലും സിനിമകളിൽ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം മുൻപ് കേട്ട് മറന്ന അല്ലെങ്കിൽ മനസ്സിൽ നമ്മൾ താലോലിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഗസലുകളുടെ ഈണത്തിൻ്റെ പുനരാവിഷ്കാരങ്ങളായിരുന്നിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒറിജിനലായിട്ട് ഒരു ഗസൽ എഴുതാൻ ഒരു ഉചിതമായ ഗാന സന്ദർഭം തിരക്കഥാകൃത്ത് ഒരുക്കിയിരുന്നു. അങ്ങനെ ഒരു ഗാനം എഴുതാൻ എനിക്ക് സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. മലയാള സിനിമയിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് എത്രത്തോളം ഹിന്ദി ഗാനങ്ങൾ എഴുതാൻ പറ്റുമെന്നുള്ളത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിൽ ഒരു ഹിന്ദിയിൽ ഉറുദു മിശ്രിതമായ ഒരു പാട്ട് ഒരു ഗാനം ഒരുക്കാൻ എനിക്ക് എഴുതാൻ എനിക്ക് സാധിച്ചു. അതിന് ശബ്ദം കൊണ്ട് അതിനെ അനുഗ്രഹിച്ച, അതിനെ യഥാർത്ഥവത്കരിച്ച മഹാനായ ഒരു ഗായകനും ഇവിടെയുണ്ട്, ഉസ്താദ് ഫയാസ് ഖാൻ. ഫയാസ് ഖാൻ കൂടി ചേരുന്നതോടുകൂടി ആ ഗാനത്തിന് ഒരു പൂർണ്ണമായിട്ടും യഥാർത്ഥമായ ഒരു സ്വരൂപം കൈവരുന്നുണ്ട്. 4-ാമത്തെ പാട്ട് പാടിയിരിക്കുന്നത് നേഹാ നായരാണ്. ആ പാട്ട് ഈ സിനിമയിലെ ഒരു പ്രണയഗാനമാണ്. ആ ഗാനത്തിനും ഉണ്ട് ഒരു പ്രത്യേകത. നമ്മളൊക്കെ
മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഗബ്രിയൽ ഗാർസിയ മാർക്കേസിന്റെ പ്രസിദ്ധമായ നോവൽ ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ എന്ന് പറയുന്ന നോവൽ. ആ നോവലിന്റെ തീമിനെ അല്ലെങ്കിൽ ആ നോവലിൽ പ്രതിപാദിച്ചിട്ടുള്ള പ്രേമത്തിന്റെ അഗാധ നീതിമയെ ആവിഷ്കരിക്കാനാണ് സംഗീത സംവിധായകൻ എന്നോടും തിരക്കഥാകൃത്തും എന്നോട് ആവശ്യപ്പെട്ടത്. അതൊരു വലിയ വെല്ലുവിളിയാണ്, എഴുത്തുകാരൻ എന്ന നിലയിൽ വലിയ വെല്ലുവിളിയാണ്. ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള, ഞാൻ ആരാധിക്കുന്ന ഒരു മഹാനായ സാഹിത്യകാരന്റെ കൃതിയിലെ ഒരു സന്ദർഭത്തെ പുനരാവിഷ്കരിക്കുന്ന, ഞാൻ തെളിച്ചിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ആദ്യത്തെ പാട്ട് പാടി വിജയലക്ഷ്മി നേഹ നായരാണ്, ഇപ്പൊ ഞാൻ പറഞ്ഞ പാട്ട് പാടിയിരിക്കുന്നത്. അത് വസ്തുതാപരമായി ശരിയാണ്. ഈ പാട്ട് അങ്ങനെ ഒരു പുനരാവിഷ്കരണം ആണ്. എത്രത്തോളം അത് വിജയിച്ചിട്ടുണ്ടെന്നുള്ളതൊന്നും അവകാശപ്പെടുന്നില്ല. ഇതിൽ പാടാത്ത ഒരു പാട്ടുകാരനുണ്ട്, എന്റെ പ്രിയപ്പെട്ട ലാൽ. അദ്ദേഹം ഈ സിനിമയിൽ പാടിയിട്ടില്ല, വാസ്തവം തന്നെ. പക്ഷേ പതുക്കെ നീ എന്ന് തുടങ്ങുന്ന നേഹ നായർ ആലപിച്ച ഈ ഗാനത്തിൽ അദ്ദേഹം മാർക്കേസിന്റെ ചില വരികൾ ഉദ്ധരിക്കുന്നുണ്ട്. പാട്ടിനേക്കാളും മധുരമായിട്ടുള്ളതും പാട്ടിനേക്കാളും ആർദ്രമായിട്ടുള്ളതും പാട്ടിനേക്കാളും വികാര തീവ്രവുമായ അദ്ദേഹത്തിന്റെ ശബ്ദ സാന്നിധ്യം കൊണ്ട് ആ ഗാനം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് എന്റെ വിശേഷപ്പെട്ട ഒരു പ്രണാമവും ഞാൻ ഈ സന്ദർഭത്തിൽ അർപ്പിച്ചുകൊള്ളുന്നു. ഇതിലത്തെ നാലാമത്തെ പാട്ട് സംഗീതം ചെയ്തിരിക്കുന്നത് വിനോദ് തോമസ് ആണ്. അത് ഇതിലൊരു അഡീഷണൽ ഗാനമായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊരു പ്രണയമധുരമായ ഗാനമാണ്. ഈ ഗാനങ്ങൾ എല്ലാവും കൂടി ചേർന്ന് വരുമ്പോൾ ഈ സിനിമ, ഇത് ഇത്ര ഒരു സിനിമയിൽ ഇത്രയേറെ ഗാനങ്ങൾക്ക് എന്താണ് ഒരു സാങ്കേത്യമെന്ന് തോന്നാം. പക്ഷെ ഒരു ഗാനരചയിതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി ഉയർത്തിയ ഒരുപാട് ഗാന സന്ദർഭങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് തീർച്ചയായിട്ടും പശ്ചാത്തല സംഗീതത്തിന് പകരം നിൽക്കുന്ന ഗാനങ്ങളായിട്ട് വേണമെങ്കിൽ പറയാം. ഇത് ഒരു ഇഞ്ച് പോലും, ഒരു അണു മാത്ര പോലും ഒരു സ്വതന്ത്ര ഗാനം എന്ന നിലയിൽ സങ്കല്പിച്ചിട്ടില്ല ഞാൻ. അത് സിനിമയുടെ കഥാസന്ദർഭങ്ങളോട് പരമാവധി ചേർന്ന് നിൽക്കുന്ന ഒന്നായി തീരാൻ മാത്രമേ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. പലപ്പോഴും ആ പാട്ടുകളെ സന്ദർഭത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അതിന്റെ ആസ്വാദന എത്രത്തോളം ഉണ്ടാവും എന്നുള്ള ഒരു ആശങ്കയും ഈ സന്ദർഭത്തിൽ എനിക്കില്ല. കാരണം സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കണം ഗാനങ്ങളിൽ എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. കാരണം ഭാരതീയ പാരമ്പര്യം അതാണ്, ഇന്ത്യൻ സിനിമയുടെ പാരമ്പര്യവും അതാണ്, ലോകത്തൊരിടത്തുമില്ലാത്ത പാരമ്പര്യവും അതാണ് സിനിമയുമായി ചേർന്ന് നിൽക്കുന്ന സംഗീതം. ഖലീൽ ജിബ്രാൻ പറഞ്ഞിട്ടുണ്ട്,